ഏത് മൊബൈൽ ഫോൺ ഉള്ളതെന്നും അത് ഏത് കമ്പനിയാണെന്നും ഏത് മോഡലാണെന്നും അതിലിട്ട സിം കാർഡ് ഏതാണെന്നും സൈബർ സെല്ലുകാരൻ പറഞ്ഞു. പാവമായ അത്രേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് പോലീസിനോട് മൊബൈൽ ഫോണിനെ കുറിച്ച് ഒരു കള്ളവും പറയരുത് എന്ന് പറഞ്ഞു. സന്തോഷമായോ? ഒരു സ്വകാര്യം കൂടി ആ മുഹമ്മദ് മാഷ വിചാരിച്ചോണ്ട് പറഞ്ഞുതരാൻ നിങ്ങളോട്. നിങ്ങളെല്ലാം ഞാൻ മാന്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മാന്യമല്ലാത്ത വർത്താനം ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഇതുവരെ മാന്യമില്ലാത്ത ഒരു വർത്താനം പറഞ്ഞിട്ടില്ലേ ഫോണിൽ? ഇല്ല. പോലീസിന്റെ ഏറ്റവും ശക്തമായ ആയുധം എന്താണെന്നറിയോ? എവിടെയെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നാൽ ഈ നാട്ടിലെ ടവർ ചോർത്താൻ പോലീസിന് കഴിയും, നിങ്ങളുടെ മൊബൈൽ ഫോൺ ടാപ്പ് ചെയ്യാൻ പോലീസിന് കഴിയും. ഞാനൊക്കെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്, ചിരിച്ച് ചിരിച്ച് മരിച്ചൊഴുകി ഈ ഇളയടക്കുള്ളവരുടെ സ്വഭാവം കണ്ടിട്ടും കേട്ടിട്ടും. ഞാനൊക്കെ എൻ്റെ കൂടെ അന്ന് കല്യാണം കഴിക്കാത്ത ഒരുത്തരും കൂടി ഉണ്ടായിരുന്നു സൈബർ സെല്ലിൽ. ഞാൻ അവനോട് പറയും, ഏഴരക്ക് ഇനി പുയ്ക്കാത്ത നിന്ന് കിടന്നോ, നിൽക്കൊന്നും ടവർ കേൾക്കുവാനാവൂല. ഇളയടത്ത് ടവർ ഉണ്ടോ? ടവറുണ്ട്. എങ്ങനെ ഇവിടെ ഇവിടെ അടുത്ത് ടവർ ഉണ്ടോ? ഈ തണ്ണീർ പന്തലുണ്ടാവും എന്തായാലും. നിങ്ങൾ സംസാരിക്കുന്ന എല്ലാം തണ്ണീർ പന്തലിലെ ടവറും തട്ടിയിട്ടേ പോകുള്ളൂ. നിങ്ങൾ ഫോണിൽ കൂടി സംസാരിച്ചാലും വാട്സപ്പ് കൂടി പറഞ്ഞാലും ഒക്കെ ആടെ മുട്ടും, എന്നിട്ടാ പോവുക. ആ മുട്ടുന്ന സ്ഥലത്താണ് നമ്മൾ ചുവട് വെച്ച് നോക്കുക. ഞാനൊക്കെ കേട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ തണ്ണീർ പന്തലിൽ ഞാൻ കേട്ടിട്ടുണ്ട് കുറെ പ്രാവശ്യം. ഞാൻ ഇതുവരെ ഒരു മാന്യമായ വർത്തമാനം നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒരു എട്ടര മണിയല്ലായ ഫോണെടുത്ത് നോക്കണം, ടവറിൻ്റെ അടുത്ത് പോയാൽ എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ എനിക്കിവിടെ എല്ലാ വർത്തമാനം ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ കേട്ട ഏറ്റവും മാന്യമായ ശബ്ദം രാത്രി 8:30 കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ശബ്ദം ഉമ്മകളാണ്. ഫോണ് കൂടി അങ്ങോട്ട് ഉമ്മ, ഉമ്മ ഫോണ് കൂടി ഇങ്ങോട്ട് ഉമ്മ, വാട്സപ്പ് കൂടി ഉമ്മയോടുമ്മ, അയ്യമ്മ കൂടി പറയുകയും വേണ്ട. പക്ഷെ നിങ്ങൾ പാവങ്ങളാട്ടോ. നിങ്ങൾ ഇതങ്ങൾക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? നിങ്ങൾ കൊടുക്കുന്ന ഉമ്മ ആദ്യം കിട്ടും ആർക്കാണെന്നറിയോ? നിങ്ങൾ ആ പോഷമ കുത്തിനി കേൾക്കുന്ന സൈബർ സെല്ലുകാരൻ്റെ അവിടെ തബിടിയാ കിട്ടും ആദ്യം. കണ്ട അവിടെ ഒരു കുഴി കിട്ടി കിട്ടി കുഴിഞ്ഞു വരായത്. എനിക്ക് മാത്രമേ സാരമില്ല, നമുക്ക് ആ മൂലക്കാറ്റിരിക്കുന്നു. എൻ്റെ അപ്പുറത്ത് കേരളത്തിൽ ആധികാരികമായ ഐ ടി വിദഗ്ധർ, ഹൈടെക് സെല്ലിലെ ഉദ്യോഗസ്ഥർ, അതിനപ്പുറത്ത് സൈബർ ഡോം, അതിനുമപ്പുറത്ത് CBI, അതിനുമപ്പുറത്ത് NIA, അതിനുമപ്പുറത്ത് റോ, അതിനുമപ്പുറത്ത് പാകിസ്ഥാന്റെയും ചൈനയുടെയും ജപ്പാന്റെയും പാലസ്റ്റീന്റെയും ഇസ്രയേലിന്റെയും ചിലിയുടെയും റഷ്യയുടെ ഒക്കെ ചാരസംഘടനയിലെ ആൾക്കാർ മേലെ നിങ്ങൾ ഇളയടത്തുനിന്ന് കൊടുക്കുന്ന ഒരു ഉമ്മയില്ലേ? ആദ്യ സൈബർ സെൽ ഇലോടി ഇറങ്ങി ഹൈടെക് സെല്ലിന്റെ കവളത്തൂടി, സൈബർ ഡോമിന്റെ കവളത്തൂടി, CBIയുടെ കവളത്തൂടി, NIA കവളത്തൂടി, റോമിന്റെ കവളത്തൂടി, ഒന്നും പറയണ്ട, ചൈന, ജപ്പാൻ, പാലസ്തീൻ, ഇസ്രായേൽ, എല്ലാ ലോകരാഷ്ട്രങ്ങളുടെയും കവളത്തൂടി ഇറങ്ങി നിങ്ങൾ ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലേ? മൂപ്പർക്ക് കിട്ടുമ്പോഴേക്കും, മൂപ്പത്തിക്ക് കിട്ടുമ്പോഴേക്കും ഉണങ്ങിച്ചുരുണ്ട് നീര് പറ്റിയ ഒരു ഉമ്മയെ കിട്ടുന്നുള്ളൂ എന്നുള്ള ബോധം നിങ്ങളെ മനസ്സിലാടം നിന്നോട്ടെ. സന്തോഷമായോ? നിങ്ങൾക്ക് സന്തോഷമായോ? അതുകൊണ്ട് ആ പോലീസ് നിങ്ങളോട് ആവർത്തിച്ച് പറയുന്ന പുതപ്പിൻ്റെ ഉള്ളിന്നും കട്ടിൻ്റെ ഉള്ളിന്നും കിടക്കേൻ്റെ ഉള്ളിന്നും കക്കൂസിൻ്റെ പുറകിൽ നിന്നും വാട്ടർ ടാങ്കിൽ നിന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അച്ഛനെയും അമ്മയും ഉപ്പേനെയും ഉമ്മയും പറ്റിക്കാമെന്നല്ലാതെ കേരള പോലീസിനെയോ ഒരു ലീഗൽ ഏജൻസികളെയോ പറ്റിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സന്തോഷമായോ? നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞൊന്നല്ല കേട്ടോ, നിങ്ങളെ കാരണവന്മാർ പണ്ടേ പറയാറുണ്ട്, എല്ലാം കാണുവാനും കേൾക്കുവാനും മേലെ ഒരുത്തനുണ്ടോ? മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും വാട്സപ്പിൻ്റെയും മേലെ നിന്ന് കേൾക്കുക നിയുക്തരായവർ ഇവരൊക്കെ തന്നെയാണ്. സന്തോഷമായോ? ഇനി നിങ്ങൾക്ക് ഉമ്മ കൊടുക്കുന്ന ധൈര്യം ഉണ്ടോ? ഇങ്ങോട്ട് ഫോൺ കൂടി നിങ്ങൾ ഉമ്മ കൊടുക്കുമോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കണ്ടോ? ഇങ്ങോട്ടേക്ക് വിളിക്കണം. ഇങ്ങോട്ടോടാ ഉമ്മ കൊടു. മനസ്സിലായില്ലേ? ഇത് ലോകരാഷ്ട്രങ്ങൾക്ക് സംഭാവന കൊടുക്കേണ്ട